ഈ വർക്കായി വർക്കായില്ല അല്ലെങ്കിൽ എനിക്ക് ഈ സിനിമ മനസ്സിലായി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് ഞാൻ പറയുക ഇതെല്ലാവർക്കും ഒന്നും പിടികിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ പലർക്കും തോന്നും എന്തായിരിക്കും എന്തായിരിക്കും അങ്ങനെ അത് ക്യൂരിയോസിറ്റി ഉണ്ട് പിന്നെ അതുമല്ല ചിലർക്ക് എന്തോ ഒരു പ്രത്യേകിച്ച് വലിയ കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് പെറുക്കി വെച്ചിട്ട് ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ തന്നെ കൺഫ്യൂഷനൊക്കെ ആവും പക്ഷെ അവർക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാനുള്ള ഇതൊന്നും കാണത്തില്ല ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും കൃത്യമായിട്ട് അറിയത്തില്ല പലതും പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആർട്ട് ഫോമോ ആർട്ട് വർക്കോ എന്തെങ്കിലുമൊക്കെ പല തരത്തിലുള്ള സാധനങ്ങൾ എല്ലാം ഒന്നും അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകത്തുമില്ല പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഒന്നെങ്കിൽ സിനിമ പാട്ട് നാടകം കഥകളിയൊന്നും പിന്നെ ഇപ്പം ആരും നോക്കാറില്ല പിന്നെ ബുക്ക് പുസ്തകം വായെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മലയാളികൾ മലയാളി നല്ല ഓളിന്ത്യ ലോകത്തെങ്ങും വേണം എങ്ങനെ കരുതുക ഒരു സമയത്ത് ശരിയാ പുസ്തകം എന്ന് പറഞ്ഞൊരു മാധ്യമം മാത്രമേ ഉള്ളാന്ന് അന്ന് പുസ്തകം വായിച്ചാൽ അറിവ് കിട്ടുന്നുണ്ട് അതൊക്കെ സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റർടൈൻമെൻറ്റിന് പോലും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പുസ്തകം അല്ലാതെയും ഒരുപാട് മാർഗങ്ങളുണ്ട് പുസ്തകം വായിക്കുന്നൊരു പുസ്തകം വായിക്കും അത്ര തന്നെ ഇനി പുതിയൊരു തലമുറ വരുമ്പോൾ പുസ്തകം തീരെ ഇല്ലാണ്ടാവും പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ജനറേഷൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു 30 വയസ്സിന് മേളിലുള്ളവരാണ് അതിന് താഴെയുള്ളവരൊന്നും എടുക്കും എടുത്ത് നോക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു സാധനമാണ് കാരണം അതിൽ കൂടുതൽ മെറ്റീരിയൽസ് നമുക്ക് മറ്റു രൂപത്തിൽ വീഡിയോ ആയും ഓഡിയോ ആയും ഒക്കെ കിട്ടും വീഡിയോ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഈ പുസ്തകമാരുടെ കാര്യം പറഞ്ഞാൽ വേറെ കാര്യം ആലോചിച്ച് അതായത് നമ്മൾ ഈ സാപ്പിയൻസ് ദ സാപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ബുക്ക് കണ്ടിട്ടില്ലേ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി പിന്നെ ആൽക്കെമിസ്റ്റ് ഈ മൂന്നെണ്ണത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഇത് മൂന്നും അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടോ വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പോസ്റ്റ് ചെയ്യും ബുക്കിന്റെ ബുക്ക് മേടിച്ചതായിട്ട് പോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ബുക്ക് വായിച്ച എന്തെങ്കിലുമൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്യും സാപ്പിയൻസും പിന്നെ മറ്റേ ആൽക്കെമിസ്റ്റോ കൂടുതൽ മോങ്ക് അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഇത് മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ ചിലരുടെ പ്രൊഫൈലിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലർ ഈ ഒരു പുസ്തകം മാത്രം മേടിച്ച് കാണും അത് പ്രത്യേകതരം ഐറ്റം അത് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കുക അതാണ് ഞാൻ ഈ പറഞ്ഞ വർക്കാവുന്ന ആൾക്കാരും അവരും തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ട് അതുപോലത്തെ ആൾക്കാർ ഒത്തിരി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ എത്ര പേര് ഈ പ്രൊഫൈലിൽ ഈ ഫോട്ടോ ഇട്ടുണ്ടെന്ന് നോക്കിയാൽ മതി അത് പ്രത്യേകതരം എന്തോ ആവശ്യമാണ് അവരുടെ എനിക്കറിയത്തില്ല എന്താണ് ഈ പുസ്തകമൊക്കെ വായിച്ചു എന്ന് മറ്റുള്ളവർ അറിയിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ നമ്മളെല്ലാം ഇപ്പം അറിയിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്നതും ഞാൻ ഡെയിലി പോകുന്ന സ്ഥലങ്ങളും എല്ലാം ഇടുന്ന പോലെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എങ്കിൽ പോലും ഇതും അതുമായിട്ടൊരു കണക്ഷനുണ്ട് ഈ വർക്കായവരും ഈ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് അറിയിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഞാൻ ഇച്ചിരി റിച്ചാണ് എന്നറിയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പണ്ട് അല്പന്മാർ അല്ലെങ്കിൽ പുത്തമ്പണക്കാരനൊക്കെ വെച്ച് കളിയാക്കുന്നത് ഇത് പുത്തൻ ബുദ്ധിജീവി എന്ന് പറയുന്ന ദൈത്യങ്ങളാണോ എന്നറിയത്തില്ല ഈ വർക്കാകുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തോ മോശക്കാരായി പോകുമെന്ന് വിചാരിച്ച് ചിലരും ഉണ്ടായിരിക്കുന്നു പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ അറിഞ്ഞെന്ന് കഴിയുമ്പോൾ ഓ എനിക്കിത് മനസ്സിലായി അല്ല ഞാൻ വർക്കായി 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 എന്ന് പറയാം വർക്ക് ചെയ്യോ വർക്കിച്ച യവൻ പുലിയാണ് കേട്ട അപ്പോ അങ്ങനെ പറയുമ്പോ ഓ മികച്ചവൻ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അല്പന്മാരുണ്ട് അതൊരു പ്രത്യേകത അല്പത്തരമാണ് അത് പിന്നെ ഈ ചെയ്യുന്നവർക്ക് അറിയത്തൊന്നുമില്ല അവർ ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അല്പത്തരങ്ങൾ കാണിക്കുന്നുണ്ട് നമ്മൾ അവർ ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഈ അല്പൻ എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ ഒരുപാട് അല്പത്തരങ്ങളുള്ള ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് ദിവസമായിട്ട് വർക്കാവുന്നുണ്ടാകുന്നു അല്ലാത്തവർക്കൊന്നും അങ്ങനെ വർക്കായില്ല കൂടുതൽ പേർക്കും സിനിമ ആസ്വാദകരോ അല്ലെങ്കിൽ പിന്നെ നിരൂപകരെന്നോ എന്ത് പറയാറിയാലും കൊള്ളാം ഇനി സിനിമ പ്രവർത്തകർ എന്ന് പറഞ്ഞാലും പലർക്കും അത് വർക്കായില്ല സിനിമ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അത് അങ്ങനെ വന്നാലും പറയത്തില്ല കൂടുതലും പറയത്തില്ല പിന്നെ റിവ്യൂ ചെയ്യുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സിനിമയെ പറ്റി പോസിറ്റീവ് പറഞ്ഞവർ സാപ്പിയൻസും വായിച്ചിട്ടുണ്ടാവണം ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടുണ്ടാവണം നിർബന്ധമായും അതിന്റെ എന്തെങ്കിലും ഒരു സാധനം അവർ എവിടെയെങ്കിലും പറഞ്ഞും കാണും ഇടയ്ക്കൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വരികയും ചെയ്യും തൈറ്റുമൊക്കെ നിർബന്ധമായും കാണണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്തരം പരിപാടി ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഇല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല ഒരു പുസ്തകം വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഒരിടത്തും ഉണ്ടാകത്തില്ല ആർക്കും പ്രത്യേകിച്ച് കേരളത്തിന് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നില്ല ഒരു പുസ്തകം മാത്രം വായിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുറേ സിനിമ അങ്ങ് വർക്കായാൽ അതുകൊണ്ട് അത് വലിയ സംഭവമായിട്ട് അങ്ങ് പൊക്കി പിടിക്കണം ഇത് വായിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും വായിക്കാം ഇത് വായിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇത് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നമുണ്ട് ഇതെന്താണ് ഈ പുസ്തകമായത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ പുസ്തകം വായിച്ചത് നാലുപേർ അറിയിക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ അവിടെ പോയി മനസ്സിലായോ അതൊരു ഒരു ഒരു എന്താ പറയണ്ടേ അവിടെ നിന്ന് അത് ആ പുസ്തകത്തിന്റെ വില കുറയ്ക്കുന്ന ഒരു പരിപാടിയായിട്ട് വരും പല ബുക്കുകളും വായിച്ചു കഴിഞ്ഞിട്ട് ഇത് ഞാൻ വായിച്ചു എന്ന് നാലുപേർ അറിയിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നേ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവർ അങ്ങനെ ഇടാൻ പറ്റത്തില്ല കാരണം ഒത്തിരി ബുക്കിന്റെ തന്നെ പടം ഇട്ടുണ്ടെങ്കിൽ
അതുകൊണ്ട് അവരത് ഇടാറില്ല. അതാണ് ഈ പറഞ്ഞ അല്പം, ഈ അല്പജ്ഞാനി എന്നൊക്കെ പറയുന്ന പോലത്തെ അല്ലെ അല്പന്മാർ എന്നൊക്കെ പറയുന്ന ആളുകളാണ് കൂടുതലും ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഇട്ട് പ്രൊഫൈലിൽ ആ ഒരു ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയത്ത് ഓ ഞാൻ വായിച്ചു നീ വായിച്ചു ഓ എന്ന് പറയുന്നിടത്ത് ഈ സാധനം അപ്ഡേറ്റ് ചെയ്ത് ആ തികഞ്ഞ് സന്തോഷമായി, ഇപ്പൊ ഒരു ഇച്ചിരി ബുദ്ധി കൂടിയ പോലെ തോന്നിയല്ലോ അല്ലേ, എല്ലാവർക്കും തോന്നിയല്ലോ എന്നൊക്കെ തോന്നിച്ച് കാണുമായിരിക്കും. പിന്നെ ഇത്രയും സാധനങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അത് ഇതൊരു ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് ഇതൊക്കെ നിവൃത്തിയുള്ളൂ. ഇപ്പൊ എന്താണ് ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് ചോദിച്ചാൽ മലൈക്കോട്ടെ വാലിബം കാണാൻ പോയതാണ്. പിന്നെ അത് കണ്ടിട്ട് ഞാനത് മനസ്സിലാക്കി എടുത്തിട്ടോ അതിനകത്തെ ഫ്രെയിംസും മറ്റേ ക്രാഫ്റ്റും പിന്നെ ജോൺറ അങ്ങോട്ട് പറയും ജോൺറ വാട്ട് അങ്ങനെ കണ്ട് ഒരു സാധനം പുതിയതാ. അതിനു മുമ്പ് ഇത് എന്താ പറഞ്ഞോണ്ടിരുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഈ എന്താ പറയുക ഇങ്ങനത്തെ വാക്കുകൾ മാത്രം അറിയാവുന്ന ആളൊന്നുമല്ല, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും എന്റെ ഡിക്ഷനൊക്കെ വളരെ മോശമാണ്. വളരെ സാധാരണ രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വലിയ കാവ്യാത്മകമായിട്ടോ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടോ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ശബ്ദം മാറ്റിയൊക്കെ സംസാരിക്കും, അതും ഇന്നങ്ങനെ ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്. എന്താണെന്നറിയില്ല, ചില സമയങ്ങളിൽ മാത്രം തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് കടമാണ്, അത് സ്നേഹമല്ല. മനസ്സിലായോ? ആ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കൂ, ചന്ദുവിനെ തോൽപ്പിക്കാം. കഴിഞ്ഞ ദിവസം എന്നിട്ടൊരു കാര്യം വെൽക്കം വെൽക്കം പപ്പി കുട്ടി, അന്ന് ഇന്നലെ ഇത് കിട്ടുന്നില്ല, എന്റെ തൊണ്ട ഇളകിപ്പോയി. മറ്റേ തമ്പുരാട്ടി എന്ന് പറയത്തില്ല, മറ്റേ ആർത്തവരക്തം വീണാല് ചെടി കരിഞ്ഞു പോകുമല്ലേ, ആർത്തവമുള്ള സമയത്ത് സ്ത്രീകള് ചെടിയെടുത്തോട്ട് പോയിരുന്ന ചെടി വാട് ചെടിയെ തൊട്ടാ വാടും ചെടിക്ക് വെള്ളം ഒഴിച്ച വാടും എന്നൊക്കെ പറഞ്ഞ തമ്പുരാട്ടിയുടെ കാര്യം വന്നിട്ട് ഞാനിങ്ങനെ പറയുന്നത് വെൽക്കം വെൽക്കം തമ്പുരാട്ടി, കൊട്ടാരത്തിൽ ആർത്തവരക്തം കൊണ്ടുവച്ച് കൊട്ടാരം താറ്റിച്ചല്ലോടി, ഏതാടാ ഈ കാട്ട് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞോണ്ട് നോക്കി. പക്ഷെ നടന്നില്ല, പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല. ഐ മണ്ടിപ്പണ്ണി ബാർക്ക് വെക്കാ വിലമ്മയാണ് സത്യം ഞാൻ പറയുകയെന്ന് പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ നസീറിനെ എപ്പോഴും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതിനേക്ക് നാൽപ്പത്തിൻ്റെ അല്ല എനിക്ക് വിഷം, ഞാൻ ഇനി വിവാഹം കഴിക്കും, ഇങ്ങനെ ഒരു സൗണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ മെനക്കെട്ട് പിടിച്ചാൽ കിട്ടും, ചില സമയത്തൊക്കെ കിട്ടത്തുള്ളൂ, ചില സമയത്ത് നസീർ കറക്റ്റായിട്ട് വരും. എവിടെന്നാന്ന് അറിയത്തില്ല, എന്നെ മനസ്സിലാക്കാൻ ഈ ശബ്ദം ഇന്ന് ഇങ്ങനെ ഇച്ചിരി സാന്ദ്രലയം എന്നെ മനസ്സിനെ എങ്ങനെ മനസ്സിലാക്കാൻ മറ്റേ കറക്റ്റ് വെൽക്കം വെൽക്കം തമ്പുരാട്ടി, കൊട്ടാരത്തിൽ ആർത്തവരക്തം കൊണ്ടൊഴിച്ച് കൊട്ടാരം ദാറ്റിച്ചല്ലോ, ഏതാണ് ഈ കാട്ട് ബ്രാൻഡ്. അയ്യേ ആ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ബുദ്ധിജീവിയാകാൻ സാപ്പിയൻസ് വായിക്കണം, ആൽക്കെമിസ്റ്റ് വായിക്കണം, ദി മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി വായിക്കണം. വായിച്ചാ പോരാ, അത് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യണം, നാലാളെ അറിയിക്കണം, എന്നാലേ അറിയൂ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഇനി ആരെങ്കിലും സംവിധായകൻ വന്നിട്ട് പറയുകയാണ് ഈ സിനിമ എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ആ സിനിമ കണ്ടിട്ട് മനസ്സിലായി എന്ന് പറയണം, എനിക്ക് വർക്കായി എന്ന് പറയണം. മനസ്സിലായോ? ബുദ്ധിജീവിയെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നും പറഞ്ഞേക്കെ.